പ്രസന്റ് ചെയ്യാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് കമാൻഡ് ആയിട്ട് ചോദിക്കുക. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ മ്യൂട്ടേഷൻ എന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അറേഞ്ച് എന്താണ്, നമ്പർ ഓഫ് ഒബ്ജക്ട്സിനെ വരുമ്പോൾ ആ ഒബ്ജക്ട്സിനെ എത്ര വിധത്തിൽ അറേഞ്ച് ചെയ്യാം. ഇനി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പെർമ്യൂഷൻ ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് സർക്കുലർ പെർമ്യൂട്ടേഷൻ. സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ തന്നെ, പക്ഷേ നമ്മളൊരു സർക്കിളിലാണ് ഇവയെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു സർക്കിളിൻ്റെ അകത്താണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകളെയാണ് സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇത് തന്നെയാണ്, നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആ ഒബ്ജക്ട്സിനെ എടുത്ത് സർക്കിളിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എൻ ഒബ്ജക്ട്സ് ഉണ്ട്, അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്. നമ്മൾ അതിനെ പെർമ്യൂട്ടേഷനുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കാൻ ശ്രമിക്കുന്നത്. കൺസിഡർ, നമുക്ക് മൂന്ന് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് സങ്കല്പിക്കും. ഓക്കെ, നമ്മുടെ ഒബ്ജക്ട്സ് ആണ് എ ബി സി. ഒന്ന് എ ബി സി, ഇത് അറേഞ്ച്മെന്റാണ്, സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ കറസ്പോണ്ടിങ് ഇവിടെ പ്രത്യേകം നമ്മൾ സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ പൊസിഷൻ ഡസ് നോട്ട് അഫക്ട്. ഈ സർക്കിളിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്താൽ ഈ ഇവിടെ വരും. അതായത് ഈ സർക്കിളിനെ ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചു, അപ്പൊ ഇവിടെ സി വരും, ഇവിടെ എ വരും, ഇവിടെ ബിയും വരും, ചുമ്മാ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മുടെ സർക്കുലർ പെർമ്യൂട്ടേഷൻ ബേസിൽ സെയിം ആണ് ാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സർക്കിളിന്റെ അകത്ത് റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ നടത്തുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പെർമ്യൂട്ടേഷനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതിന്റെ പൊസിഷൻ ഡസ് നോട്ട് ആക്ച്വലി അഫക്ട്, കാരണം സർക്കിളിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. റൊട്ടേഷൻ അഫക്ട് ചെയ്യാതെ വരുന്ന വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സിനെയാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇതിനെ പെർമ്യൂട്ടേഷനുമായി റിലേറ്റ് ചെയ്താൽ സംസാരിക്കും. അപ്പൊ എ ഇവിടെ വന്നാലും ഇനി നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇതിനെ പെർമ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർക്കുലർ അറേഞ്ച്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് പെർമ്യൂട്ടേഷൻ എ ബി സി എന്ന പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ തുടങ്ങി ബി സി എ എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഉണ്ട്. അടുത്തത് എ സി എ ബി. നമ്മളിങ്ങനെ സർക്കിളിൻ്റെ അകത്ത് ഒരു അറേഞ്ച്മെന്റ് നടത്തിയപ്പോൾ, മൂന്ന് ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്ത് നടത്തിയപ്പോൾ, ഒരു അറേഞ്ച്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൂന്ന് വ്യത്യസ്തമായ പെർമ്യൂട്ടേഷൻ കിട്ടി. ഒബ്സർവ് ചെയ്യാൻ കാര്യമാണ് അത് തന്നെ കിട്ടും. ഇവിടെ സി എ ബി കിട്ടും, അടുത്തത് എ ബി സി കിട്ടും. സോ കാര്യം ഈ മൂന്ന് പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഉള്ള സർക്കുലർ പെർമ്യൂട്ടേഷൻ സെയിം ആണ്. ഈ മൂന്നെണ്ണത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ പെർമ്യൂട്ടേഷൻ മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി മൂന്ന് ഒബ്ജക്ട്സ് ഉണ്ട്, അടുത്ത വേറൊരു അറേഞ്ച്മെന്റ് ആണ് സി. നമ്മൾ സി എ ബി എടുത്തു, സി ബി എ ഇങ്ങനെ എടുക്കുകയാണ്, സി ബി ഇങ്ങനെ എടുക്കുകയാണ്. ഒന്നുകിൽ ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യുക, അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യും. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ അറേഞ്ച്മെന്റ് ആണ്, ഈ അറേഞ്ച്മെന്റ്സിൽ ഒന്നുമില്ല. ഓക്കെ, ഇവിടെയും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് പെർമ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്ന് എ സി ബി ഇങ്ങനെ പോകുകയാണ്, എ സി ബി, അടുത്തത് സി ബി എ, അടുത്തത് ബി എ സി. ഇവിടെയും ഈ മൂന്ന് പെർമ്യൂട്ടേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ളത് ഒറ്റ സർക്കുലർ പെർമ്യൂട്ടേഷൻ മാത്രമാണ്. അപ്പോ നമുക്ക് എത്ര സാധാരണ പെർമ്യൂട്ടേഷൻ ഉണ്ടോ അത്രയും തന്നെ സർക്കുലർ പെർമ്യൂട്ടേഷൻ ഇല്ല. ഓക്കെ, കുറെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്കുലർ പെർമ്യൂട്ടേഷൻ സെയിം ആണ്.
ഇവിടെ മൂന്നെണ്ണത്തിന് കറസ്പോണ്ടിങ് നമ്മൾ മൂന്ന് ഒബ്ജക്ട്സ് എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് വ്യത്യസ്തമായ പെർമ്യൂട്ടേഷൻ കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കുലർ പെർമ്യൂട്ടേഷൻ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കുലർ പെർമ്യൂട്ടേഷന് സാധാരണയായിട്ട് എൻ ക്യു ആർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എൻ ക്യു ആർ ഡിനോട്ട് ദ നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതായത് എൻ ഒബ്ജക്ട്സ് ഉണ്ട്, അതിന്റെ അകത്ത് നിന്ന് ആർ ഒബ്ജക്ട്സ് എടുത്തിട്ട് അവയെ സർക്കുലത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്തു നോക്കാം. എ വൺ, എ ടു, എ ത്രീ എക്സെട്ര നമ്മുടെ പെർമ്യൂട്ടേഷൻ ആണെന്ന് വെച്ചോളൂ. നമ്പർ ഓഫ് വേസ് ആണ് കണ്ടെത്തേണ്ടത്. ഇനിയും ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എ വണ്ണിന് പകരം എ ടുവിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പെർമ്യൂട്ടേഷൻ കിട്ടും. എ ടു, എ ത്രീ എക്സെട്ര എ ആർ എ വൺ പെർമ്യൂട്ടേഷൻ. വീണ്ടും അടുത്ത എ ത്രീ തുടങ്ങിക്കഴിഞ്ഞാൽ എ ത്രീ എ ഫോർ എക്സെട്ര എ ആർ എ വൺ എ ടു എന്ന് കിട്ടും. ഇങ്ങനെ ആറ് തവണ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാം. എ വണ്ണിൽ തുടങ്ങാം, എ ടുവിൽ തുടങ്ങാം, എക്സെട്ര എ ആർ വരെ തുടങ്ങാം. എ ആർ പിന്നെ വരുന്നത് എ വൺ എ ടു എക്സെട്ര എ ആർ മൈനസ്. എന്നപ്പോ ഇങ്ങനെ ആറ് വ്യത്യസ്തമായ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സർക്കുലർ പെർമ്യൂട്ടേഷൻ സെയിം ആണ്. കാരണം നമ്മൾ ഈ സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ വൺ എ ടു എ ത്രീ എ ഫോർ എക്സെട്ര എ ആർ. ഇതിന് ഇത് സർക്കിളിലുള്ള ഒരാസ്പോണ്ടിങ് പെർമ്യൂട്ടേഷൻ എന്താണ്? എ വൺ എ ടു എ ത്രീ എക്സെട്ര എ ആർ ഒരാഞ്ച് കിട്ടി. അടുത്ത എ ടു തുടങ്ങിയ എ ടു എ ത്രീ എ ഫോർ എക്സെട്ര എ ആർ എ വൺ വേറൊരു അറേഞ്ച്മെന്റ് കിട്ടി. അടുത്തത് എ ത്രീ എ ഫോർ എ ഫൈവ് എക്സെട്ര എ ആർ എ വൺ എ ടു അറേഞ്ച്മെന്റ് കിട്ടി. അപ്പോ ഈ ആറ് വ്യത്യസ്തമായ പെർമ്യൂട്ടേഷൻ ആറ് ഒബ്ജക്ട്സ് എടുത്തപ്പോൾ ആറ് ഒബ്ജക്ട് കറസ്പോണ്ടിങ് ആയിട്ട് ആ പോസിബിലിറ്റിക്ക് പ്രത്യേക ഒബ്സർവ് ചെയ്യേണ്ട കാര്യം ഒരെണ്ണമേ ഉള്ളൂ. സോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ആർ. കാരണം ഇവിടെ ആർ പെർമ്യൂട്ടേഷന് യൂഷ്വൽ പെർമ്യൂട്ടേഷൻ ആയിട്ട് കാരണം give you a new circular permutation. So the bottom line is circular permutation nu vechal arrangement thaneyana oru objects ne circle il arrange cheyna different ways neyana circular permutation nu vilikkunnu. N objects undu, adutha r objects ne circle indagathu arrange cheyna number of ways ne n q r nanu denote cheyathu. Nammal observe cheytha karyam usual permutation de case il r permutation കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ സർക്കുലർ പെർമ്യൂട്ടേഷനേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് യൂഷ്വൽ പെർമ്യൂട്ടേഷൻ വിളിക്കുക, അതിനെ ആറ് കൂടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഈ ഭാഗം മനസ്സിലായോ? ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Shall I proceed? ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കേസ് ഉണ്ടോ? നമുക്ക് ടോട്ടൽ എൻ ഒബ്ജക്ട്സിനെയാണ് സർക്കിളിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കേണ്ടത് എൻ ക്യൂവിന്റെ ആൻസർ എന്താണ്. നമുക്ക് എൻ ക്യൂ എൻ, അതായത് എൻ ഒബ്ജക്ട്സിനെ സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു എൻ പി എൻ ഡിവൈഡഡ് ബൈ എന്നാണ്. എൻ പി എൻ ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയലാണ് നിങ്ങൾക്കറിയാം, ഡിവൈഡഡ് ബൈ എൻ. സോ വിച്ച് ഈസ് എൻ ഇൻടു പിന്നെ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ എൻ. എന്ന് ക്യാൻസൽ ആക്കി കളയുമ്പോൾ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. സോ the number of circular permutation of n objects is actually n minus 1 factorial. So n objects ine oru circle indagathu
അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്റ്റ് ഈസ് ആക്ച്വലി എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. അത് കിട്ടിയത് എൻ ക്യൂ എന്നാണ്. സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്റ്റ് അത് എൻ പി ഡിവൈഡഡ് ബൈ എന്നാണ്. എൻ പി എൻ ഈസ് ആക്ച്വലി എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ന് എൻ ഫാക്ടോറിയലിനെ എൻ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ആക്ച്വലി വൺ ഇൻറ്റു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ. ഇനി വൺ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള നമ്പർസിന്റെ പ്രോഡക്റ്റ് ഈസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ടൈംസ് എന്നെന്ന് എഴുതി എന്നും എന്നും ക്യാൻസൽ ആക്കി കളഞ്ഞാൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. സോ ഇത് ഓർത്ത് വെക്കുക. ഒന്നാമത്തേത് എൻ എൻ ക്യു ആറിന്റെ എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എൻ പി ആർ ബൈ ആറാണ്. ഓക്കെ, ഇനി എൻ ഒബ്ജക്ട്സിനെ ഒരു സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഈസ് ആക്ച്വലി എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. മനസ്സിലാക്കുക, ആർ ഡിഫറൻറ് പെർമ്യൂട്ടേഷനെ അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. പോകട്ടെ, ഞാൻ പ്രോബ്ലത്തിലോട്ട് പോകട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5% ബി സീറ്റഡ്? And 5% be seated around a circular table. ഇത് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട്. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് will two particular person be next to each other? So രണ്ട് question ഉണ്ട്. In how many ways 5% can be seated around a circular table? നമുക്ക് അഞ്ച് ആൾക്കാരുണ്ട്. ഓക്കെ, ഈ അഞ്ച് ആൾക്കാരെ നമുക്ക് ഒരു സർക്കുലർ ടേബിളിൽ അറേഞ്ച് ചെയ്യണം, ഒരു സർക്കിളിന്റെ ചുറ്റും അറേഞ്ച് ചെയ്യണം. സോ നമ്മുടെ ആൾക്കാർ A1, A2, A3, A4, A5. ഇങ്ങനെ അഞ്ച് ആൾക്കാരെ ഒരു സർക്കുലർ ടേബിളിന്റെ അകത്ത് നമുക്ക് അറേഞ്ച് ചെയ്യണം. അതിന്റെ നമ്പർ ഓഫ് ഫേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എൻ ഈസ് ഈക്വൽ ടു 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർക്കുലർ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണമാണ്. സോ എൻ ഒബ്ജക്ട്സിനെ ഒരു സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഫേസ് ഈസ് സർക്കുലർ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം ഈസ് ആക്ച്വലി എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. എൻ ഒബ്ജക്ട്സിനെ ഒരു സർക്കിളിന്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. ഇവിടെ എത്ര ഒബ്ജക്ട്സ്? എൻ ഈസ് ഈക്വൽ ടു 5 ആണ്. സോ ദി ടോട്ടൽ നമ്പർ ഓഫ് arrangements is actually is equal to 5 minus 1 factorial, which is equal to 4 factorial. In other words, 1 into 2 into 3 into 4, which is actually 24. So, 24 is the same way that this 5 is arranged in this circle, or circular table. So, the first part is the answer. In the second part, we move on to the second part. And I'll give you 10 seconds. If you have any doubt, ask me.
ഈ ക്വസ്റ്റ്യൻ ജഗത്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി സറിയൻസ് വിൽ ദ പേഴ്സൺ ബി നെക്സ്റ്റ് ടു ഈച്ച് അദർ. അതായത് ഇതിൻ്റെ അടുത്തടുത്തിരിക്കുന്ന തരത്തിൽ ഇങ്ങനെ എത്ര അറേഞ്ച്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ. നെക്സ്റ്റ് ഇവിടെ എന്റെ കേസിൽ അഞ്ചു പേര് നമുക്ക് അറേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അടുത്തത്തിൻ്റെ അകത്ത് നമുക്ക് രണ്ട് പേര്, രണ്ട് പർട്ടിക്കുലർ ആൾക്കാരെ നമുക്ക് അടുത്തടുത്തിരിക്കണം. അറേഞ്ച്മെന്റ് ഉദാഹരണമാണ് അടുത്തടുത്ത ആൾക്കാരെന്ന് വെക്കുക. ഓക്കെ, നമ്മൾ സർക്കിളിൻ്റെ അകത്ത് ആദ്യം ചെയ്യുന്നത് എ വണ്ണിനെയും എ ടുവിനെയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എ വണ്ണിനെയും എ ടുവിനെയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര പൊസിഷൻസേ ഉള്ളൂ? മൂന്ന് പൊസിഷൻസ് കൂടെ അറേഞ്ച് ചെയ്താൽ മതി. സോ എ വണ്ണിനെ എ ടുവിനെ നമ്മൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യുക. എ വണ്ണിനെ എ ടുവിനെ കൂടി സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ എ വണ്ണിനെ എ ടുവിനെ കൂടി സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച് ചെയ്യേണ്ട ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 നാല് ഒബ്ജക്ട്സിനെ മാത്രം അറേഞ്ച് ചെയ്യുന്നത്. കാരണം എ വണ്ണും എ ടു ഒരുമിച്ചാണ് വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് നാല് ഒബ്ജക്ട്സിനെ ഒരു സർക്കിളിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഫേസ് ആണ് വേണ്ടത്. നാല് ഒബ്ജക്ട്സിനെ സർക്കിളിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി 4 - 1 ഫാക്ടോറിയൽ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തു, പക്ഷെ നമുക്ക് എ വൺ എ ടു എന്നൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് ഉണ്ട്. കാരണം രണ്ട് വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എ വൺ എ ടുവിനെ എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ നോക്കണം. കാരണം എ വണ്ണും എ ടു ഒരുമിച്ചാണ്. അവിടെ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. രണ്ട് ഒബ്ജക്ട്സിന് റാൻഡമായിട്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി 2 ഫാക്ടോറിയൽ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി, ആദ്യം നമ്മൾ രണ്ട് പേരെ അറേഞ്ച് ചെയ്തു, രണ്ട് പേരെ അവിടെ അറേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് 2 ഫാക്ടോറിയൽ. എന്നിട്ട് രണ്ടുപേർ ഒരുമിച്ച് ചെയ്തിട്ട് ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് 4 ഒബ്ജക്ട്സ് വരും. ആ 4 ഒബ്ജക്ട്സ് സർക്കിളിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് ഈസ് 3 ഫാക്ടോറിയൽ. സോ ബൈ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് 2 ഫാക്ടോറിയൽ. സംശയമുണ്ടോ? സംശയമുണ്ടോ? അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. ആദ്യം എ വണ്ണും എ ടുവും ഒരുമിച്ച് വരിക. ഓക്കെ, എ വണ്ണും എ ടുവും ഒരുമിച്ച് ഇരുത്തുമ്പോൾ ഉള്ള, ഇങ്ങനെ ഇരുത്തുമ്പോൾ ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു, 2, 3 ഫാക്ടോറിയലാണ്. അടുത്തത് എ ടു എ വൺ എന്ന് ഇരുത്താലോ, അതിന് ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എന്താണ്? 3 ഫാക്ടോറിയൽ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി 3 ഫാക്ടോറിയൽ + 3 ഫാക്ടോറിയൽ, അത് തന്നെയാണിത്. സംശയമുണ്ടോ? സംശയമുണ്ടോ? Do you have any doubts? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ക്ലിയർ ആയി സാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ പാർട്ടി ഓഫ് 4 men and 4 women be seated at a circular table. Seated at a particular circular table. So that no 2 women are adjacent.
In how many ways can a party of four men and four women be seated in a circular table so that no two women are adjacent? A party kata naal pushanari, naal segala unda, tottu pere, and the circular table tarajayanam, such that still adipich adipich vadaayanam. എപ്പോഴും രണ്ട് സ്ത്രീകളുടെ ഇടയ്ക്ക് ഒരു പുരുഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നമ്മുടെ അറേഞ്ച്മെന്റ് അകത്ത് നമുക്ക് വേണ്ടത് എപ്പോഴും ഇവിടെ ഇരിഞ്ഞ വുമൺ വൺ, ഡബ്ല്യു ടു, വുമൺ ത്രീ, വുമൺ ഫോർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു അറേഞ്ച്മെന്റ്. ഇങ്ങനെ എത്ര വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ ആദ്യം ഈ നാല് പുരുഷന്മാരെ നമ്മൾ അങ്ങ് അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നാല് സ്ത്രീകൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഈ നാല് പുരുഷന്മാരെ നമ്മൾ സർക്കിളിൽ അറേഞ്ച് ആദ്യം ചെയ്യുന്നതാണ്. ഓക്കെ, നാല് പുരുഷന്മാരെ ഫസ്റ്റ് സ്ത്രീകളെ ഫോർ വുമൺ ഇൻ ദ സർക്കുലർ ടേബിൾ, ഏത് വേണം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, നാല് സ്ത്രീകളെ സർക്കുലർ ടേബിളിൽ അറേഞ്ച് ചെയ്യുന്ന നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി ഫോർ മൈനസ് വൺ ഫാക്ടോറിയൽ, ഇറ്റ് ഈസ് ആക്ച്വലി ത്രീ ഫാക്ടോറിയൽ. അടുത്തതായിട്ട് ചെയ്യുന്നത് സ്ത്രീകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് നാല് പൊസിഷൻ ഉണ്ട്. ഈ നാല് പൊസിഷന്റെ അകത്ത് പുരുഷന്മാരെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പോസിബിലിറ്റി. ഓക്കെ, അത് സർക്കിൾ ഒന്നും അല്ല, നാല് പൊസിഷനിൽ നാല് പേരെ അറേഞ്ച് ചെയ്തിരിക്കണം. കാരണം ഇവിടെ പൊസിഷൻസ് മാത്രമുള്ളൂ. ഓക്കെ, നമുക്ക് നാല് പൊസിഷൻസിൽ നാല് പേരെ അറേഞ്ച് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ്. നെക്സ്റ്റ് വി അറേഞ്ച് ഫോർ മെൻ in between places. Okay, naal position okka in between aayittulla space namak arrange cheyyam. Adhumade naal position arrange cheyyan number of possibilities ivda naal position mathrullu kula position nokkane in between one automatic circle some face is actually ഫോർത്ത് ഫാക്ടോറിയൽ. നാല് പേര് അറേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ്. അപ്പം ആദ്യം നമ്മൾ സ്ത്രീകൾ അറേഞ്ച് ചെയ്യുന്നു, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ത്രീ ഫാക്ടോറിയൽ. അതിനുശേഷം പുരുഷന്മാരെ അറേഞ്ച് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ഫോർ ഫാക്ടോറിയൽ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പൽ അനുസരിച്ച് ത്രീ ഫാക്ടോറിയൽ ടൈംസ് ഫോർ. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഒരു പുതിയ സെക്ഷൻ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Okay, if 20 persons were invited for a party, next question. If 20 persons were invited to a party, in how many ways? In how many ways can they and the host? Can they and the host be seated at the circular table? Be seated. At a circular table. First question. The question is second part. In how many ways will two particular person be seated in two particular persons be seated on either side of the host? On either side of the host. This is a question. ഒന്നുകൂടെ പറയാം. ഒരു പാർട്ടിയിൽ 20 ആൾക്കാരെ ഒരാൾ വിളിച്ചു. അപ്പൊ ടോട്ടൽ ഇതും ആ ഹോസ്റ്റോടെ കൂട്ടി 21 പേരുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ 21 പേര് സർക്കിളിൻ്റെ അകത്ത് എത്ര വ്യത്യസ്തമായ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ള ചോദ്യം. അപ്പൊ നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടതാവുന്ന ടോട്ടൽ ആൾക്കാരെ ടോട്ടൽ എത്ര പേരുണ്ട്? 20 പേഴ്സൺ plus one host. So total 21 പേര്. നമുക്ക് 21 പേരെ we have to arrange in a circle. Okay, so the number of faces 21 പേരെ circle arrange in the number of faces. ഇവിടെ n is equal to 21. Total number of faces n minus 1 factorial, which is actually 21 minus 1 factorial, which is equal to 20 factorial. Okay, this is the first answer. അപ്പം 21 പേരെ ഒരു സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യുന്ന ഈ ടോട്ടൽ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വേസ് വിൽ ടു പർട്ടിക്കുലർ പേഴ്സൺ ബി സീറ്റഡ് ഓൺ ഐ സൈഡ് ഓഫ് ദ ഹോസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് രണ്ട് പർട്ടിക്കുലർ ആളുകളുണ്ട്, പി വൺ ആൻഡ് പി ടു എന്ന് സങ്കല്പിക്കുക. ഈ പി വണ്ണും പി ടു നമ്മുടെ ഹോസ്റ്റ് ആണ് എച്ച് എന്ന് സങ്കല്പിക്കുക. പി വണ്ണും പി ടു ഹോസ്റ്റിന്റെ ഇടത്തും വലത്തും വശത്താണ് ഇരിക്കുന്നത്, അതാണ് നമ്മുടെ കണ്ടീഷൻ. ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പി വണ്ണും പി ടു എന്ന് പറഞ്ഞ രണ്ട് പേര് ഹോസ്റ്റിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഇരിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് പി വൺ എച്ച് പി ടു ഒരു വേ ആണ്, അതുപോലെ തന്നെ പി ടു എച്ച് പി വൺ ഒരു വേ ആണ്. ഓക്കെ, ഇനി ഈ ഓരോ കേസിലുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ 21 പേരുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബാക്കി അറേഞ്ച് ചെയ്യാനുള്ളത് 21 - 3, ഓക്കെ 18 പേരാണ്. പിന്നെ ഈ മൂന്ന് പേരെയും കൂടെ ചേർത്ത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ പി വൺ എച്ച് പി ടു ഇവരെ മൂന്ന് പേരുടെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബാക്കി 18 പേരുണ്ട്. ഓക്കെ, സോ നമുക്ക് 18 + 1 19 പേരെ ഒരു സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യണം. കാരണം പി വൺ എച്ച് പി ടു എന്നുള്ളത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഈസ് ആക്ച്വലി 21 - 3 + 1. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ 19 പേരെ നമുക്ക് എന്തിൻ്റെ അകത്ത് വി ഹാവ് ടു അറേഞ്ച് ഈ കേസ്.
പത്തൊമ്പത് ബജെ സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി 19 മൈനസ് 1 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 18 ഫാക്ടോറിയൽ. അപ്പോൾ ഈ രൂപത്തിൽ പി വൺ എച്ച് പി ടു എന്നുള്ള രൂപത്തിൽ നമ്മളൊരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ പി വണ്ണും പി ടുവും ഹോസ്റ്റിന്റെ ഇടത്തും വലുത്തുമായിട്ടാണ്. ആ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി 18 ഫാക്ടോറിയൽ. സിമിലാറിലി നമുക്ക് എന്ത് തിരിച്ചു എഴുതാം, പി ടു എച്ച് പി വൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ടോട്ടൽ 21 പേരുണ്ട്. 3 പേരെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ബാക്കി 18 പേരുണ്ട്. ഈ 3 പേരെയും കൂടി ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 18 + 1 19 പേരെ സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യണം. അതിന്റെ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 18 ഫാക്ടോറിയൽ. സോ ഈ കേസിലും 18 ഫാക്ടോറിയൽ വേസ് ഉണ്ട്, ഈ കേസിലും 18 ഫാക്ടോറിയൽ വേസ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കേസിലും 18 ഫാക്ടോറിയൽ വേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി ഈസ് ആക്ച്വലി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഹോസ്റ്റിന്റെ എഴുത്തും വലത്തുമായിട്ട് രണ്ട് പർട്ടിക്കുലർ ആൾക്കാരെ ഇരുത്തിയാലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ അറേഞ്ച്മെന്റ്സ് ആണ് വേണ്ടത്. നമ്മുടെ രണ്ട് ആൾക്കാരെ പെണ്ണെന്നും പീറ്റെന്നും എടുത്തു. സോ അവരെ ഹോസ്റ്റിന്റെ ഇടത്തും വലത്തുമായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ ഒന്നുകിൽ ആ 3 പേരുള്ള പി വൺ എച്ച് പി ടു ആണ്, അല്ലെങ്കിൽ പി ടു പി വൺ ആണ്. ഇതിനെ 3 കൂടെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ടോട്ടൽ 21 പേരുണ്ടായിരുന്നു, 3 പേരെ അറേഞ്ച് ചെയ്തു. സോ 21 നിന്ന് 3 പോയി. ഇനി ഇവരെ 3 പേരെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഒന്ന് ആഡ് ചെയ്തു. സോ ടോട്ടൽ 19 ഒബ്ജക്ട്സിനെ സർക്കിളിനകത്ത് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്പർ ഓഫ് പോസിബിലിറ്റി. നമ്പർ ഓഫ് പോസിബിലിറ്റീസ് 18 ഫാക്ടോറിയൽ. സിമിലർലി പി ടു എച്ച് പി വൺ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റിന്റെ ഫേസിലും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി 18 ഫാക്ടോറിയൽ ഉണ്ട്. സോ ടോട്ടൽ ഈസ് ആക്ച്വലി 18 ഫാക്ടോറിയൽ പ്ലസ് 18 ഫാക്ടോറിയൽ എന്ന് പറയും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് ഇതിന്റെ ഇത്രയും പ്രോബ്ലം, ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോ തരാം, നിങ്ങളത് പിന്നീട് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുമോ? യെസ് സർ. There are 20 persons among whom are two brothers. There are 20 persons among whom are two brothers. Find the number of ways in which we can arrange them around a circle. We can arrange them around a circle so that there is exactly one person between the two brothers. There is exactly one person between the two brothers. Hello, hello, Anna. Okay. 20 ആൾക്കാരുണ്ട്, രണ്ട് പേര് ബ്രദേഴ്സാണ്. അതിന് ബി വൺ എന്നും ബി ടു എന്നും നമുക്ക് കൊടുക്കാം. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ്, സർക്കിളുകൾ അറേഞ്ച്മെന്റ്സ് ആണ്. ബി വൺ ബി ടു ബി വൺ എന്ന് പറയുന്ന ഒരാൾ ഉള്ള രീതിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബി വൺ എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആകാം. ഓക്കെ, ബി വൺ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പേഴ്സൺ ബി വണ്ണിന്റെ ബി ടുവിന്റെ ഇടയ്ക്ക് വേണമെന്നല്ല പറഞ്ഞത്. ബി വൺ ഏത് ആൾ വേണമെങ്കിലും ആകാം, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ആണ് കണ്ടെത്തേണ്ടത്. സോ ഐ തിങ്ക് ഇറ്റ്സ് യു ക്യാൻ ഈസിലി സോൾവ് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതുമായി ബന്ധപ്പെട്ട്, എ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഈസ് ടു ബി ഹെൽഡ് ബിറ്റ്വീൻ
A round table conference is to be held between 20 delegates, 20 delegates of two countries, of two countries. In how many ways, how many ways can they be seated, can they be seated if two particular delegates are, in how many ways can they be seated if two particular delegates are, onnamatheda, always together, randa, never together. Always together, never together. നമുക്ക് 20 ഡെലിഗേറ്റ്സ് ഉണ്ട്, രണ്ട് കൺട്രീസിലുള്ള ആൾക്കാരാണ്. നമുക്ക് അവരെ സർക്കുലർ ടേബിളിൽ അറേഞ്ച് ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ, അഞ്ചത്തെ രണ്ട് പേർ, രണ്ട് പർട്ടിക്കുലർ ആൾക്കാർ എപ്പോഴും ഒരുമിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ആ രണ്ട് ഡെലിഗേറ്റ്സിനെ ഡി വൺ എന്നും ഡി ടു എന്നും എടുക്കുക. ഡി വൺ ഡി ടു എന്നെ ഒരു സിംഗിൾ ഓബ്ജക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡി ടു ഡി വണ്ണും ആകാം. ഓക്കെ, ഈ രണ്ട് കേസിലുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ കേസ്, ഡി വണ്ണും ഡി ടുവും ഒരിക്കലും ഒരുമിച്ചാകരുത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ സർക്കുലർ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഡി വണ്ണും ഡി ടുവും അടുത്തടുത്ത് വരുമ്പോൾ ഉള്ള പോസിബിലിറ്റി കുറച്ചാണ്. ഓക്കെ, നമുക്ക് വേണ്ടത്, രണ്ടാമത്തെ കേസിൽ വേണ്ടത് ഡി വണ്ണും ഡി ടുവും ഒരുമിച്ച് ഇരിക്കാൻ പറ്റാത്ത പോസിബിലിറ്റിയാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റിയിൽ നിന്ന് ഡി വണ്ണും ഡി ടുവും ഒരുമിച്ചിരിക്കുന്ന പോസിബിലിറ്റി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി വണ്ണും ഡി ടുവും ഒരുമിച്ചിരിക്കാത്ത ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ വേ ടു ഡു ഇറ്റ്. ഓക്കെ, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. യു ഹാവ് 1 മിനിറ്റ്. ഈ രണ്ട് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചെയ്യുന്ന മെത്തേഡും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. സംശയമുണ്ടോ? സംശയം വല്ല ഉണ്ടോ? ഓക്കെ, സോ moving on to the next section, combination. പെർമ്യൂട്ടേഷൻ പോലെ തന്നെയുള്ളതാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി മീനിങ് സെലക്ഷൻ ആണ്. നമുക്ക് എൻ ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് ആ ഒബ്ജക്ട്സിന് സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ്, നമ്പർ ഓഫ് ഇതാണ്. ഇതിനെ സാധാരണയായിട്ട് എൻ സി ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഒബ്ജക്ട്സിൽ നിന്ന് ആ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് ആണ് കണ്ടെത്തേണ്ടത്. അല്ലെ, യൂഷ്വലി റെപ്രസെന്റഡ് ബൈ എൻ സി ആർ. ഈ എൻ സി ആറിന്റെ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാധാരണ സിമ്പിൾ എക്സാമ്പിൾസ് വെച്ച് നോക്കാം. നമുക്ക് 3 4 ഒബ്ജക്ട്സ് ഉണ്ട്, എ ബി സി ഡി. ഓക്കെ, ഇതിനകത്തു നിന്ന് നമുക്ക് 3 ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യണം. സോ വി ക്യാൻ സെലക്ട് ഐദർ എ കോമ ബി കോമ സി, അല്ലെങ്കിൽ എ കോമ ബി കോമ ഡി, അതുമല്ലെങ്കിൽ എ കോമ സി കോമ ഡി, അതുമല്ലെങ്കിൽ ബി കോമ സി കോമ ഡി. ഓക്കെ, ഇതാണ് നമുക്കുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എന്ന രീതിയിൽ. ഇത് പെർമ്യൂട്ടേഷൻ വെച്ച് നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് എൻ ക്യൂ ആർ പെർമ്യൂട്ടേഷൻ വെച്ച് പറഞ്ഞതുപോലെ തന്നെ എൻ സി ആർ പെർമ്യൂട്ടേഷൻ വെച്ച് എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, നമുക്ക് 4 ഒബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് 3 ഒബ്ജക്ട്സ് വെച്ചുള്ള അറേഞ്ച്മെന്റ്സ് നോക്കാം. ആദ്യത്തെ അറേഞ്ച്മെന്റ് ആണ് എ ബി സി, അടുത്തതാണ് അടുത്തതാണ്
ABC, ACB, അടുത്താണ് BCA, അടുത്താണ് BAC, അടുത്താണ് CAB, അടുത്താണ് CB. ഓക്കേ, നമുക്ക് ABC എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആറ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഈ ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷനും ചെയ്യുന്നത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് എലമെന്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അവയെ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരേ ഒരു സെലക്ഷനെ ഉള്ളൂ, ആ സെലക്ഷൻ എ ബിയും സിയും എന്ന് പറയുന്ന സെലക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എ ബി ഡി സെലക്ട് ചെയ്താൽ ഇതുപോലെ തന്നെ സിയുടെ സ്ഥാനത്തെല്ലാം ഡി ആക്കിയാൽ മതി, നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ കിട്ടും. ആ ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ സെലക്ഷനെ ഉള്ളൂ, ദാറ്റ് ഈസ് എ ബി ഡി. അതുപോലെ തന്നെ എ സി ഡിയുടെയും ബി സി ഡിയുടെയും കേസിൽ നമുക്ക് ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഓരോ കേസിലും കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു സെലക്ഷനെ ഉള്ളൂ, ദാറ്റ് ഈസ് എ സി ഡി ആൻഡ് ബി സി. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒറ്റ ഒരു സെലക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ മൂന്ന് ഒബ്ജക്ട്സിന്റെ പെർമ്യൂട്ടേഷൻ എടുത്തു, മൂന്ന് ഒബ്ജക്ട്സിന്റെ പെർമ്യൂട്ടേഷൻ ഈസ് ആക്ച്വലി ത്രീ ഫാക്ടോറിയൽ. അപ്പൊ ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ഓൺലി വൺ കോമ്പിനേഷൻ, കോമ്പിനേഷൻ എന്ന് വെച്ചാൽ വൺ സെലക്ഷൻ, വൺ കോമ്പിനേഷൻ. അപ്പൊ നമ്മളിവിടെ നാല് ഒബ്ജക്ട്സ് ചെയ്യുന്ന മൂന്ന് ഒബ്ജക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്, കോമ്പിനേഷൻ കണ്ടുപിടിച്ചത്. അതിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എത്ര ആണോ അതിനെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ത്രീ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണ്ട റിക്വയർഡ് ആൻസർ കിട്ടും. കാരണം ഇവിടെ നമ്മൾ മൂന്ന് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ മൂന്ന് ഒബ്ജക്ട്സിന്റെ കേസിൽ ടോട്ടൽ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ. സോ വിച്ച് മീൻസ് ദാറ്റ് എൻ സി ആർ ഷുഡ് ബി ഈക്വൽ ടു എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഓക്കെ, പ്രത്യേകം ആലോചിച്ചോണം, ഇവിടെ ആറിന് പകരം ത്രീ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് എ വൺ എ ടു എക്സെട്ര എ ആർ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്ട്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഇതിന് ഇപ്പൊ എ വൺ എ ടു എക്സെട്ര എ ആർ എന്ന് പറയുന്ന ഒബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ ആർ ഒബ്ജക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഈ ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് എ വൺ എ ടു എക്സെട്ര എ ആർ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഈസ് ആക്ച്വലി ദ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ, അല്ലെങ്കിൽ എൻ പി ആർ ഇക്വേഷൻ നമുക്കറിയാം, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ, അല്ലെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് എൻ സി ആർ. എൻ ഒബ്ജക്ട്സിൽ നിന്ന് ആർ ഒബ്ജക്ട്സ് എടുത്ത് സെലക്ട് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി എൻ സി ആർ, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. കാരണം ആർ എലമെന്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഈ ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ കറസ്പോണ്ട്സ് ടു ഓൺലി വൺ കോമ്പിനേഷൻ, അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനെ ആർ ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ്. ഇനി എൻ സി ആറിന്റെ ചില സിമ്പിൾ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ അത് ഒബ്സർവ് ചെയ്യുന്ന അടിച്ചു വേണ്ട പ്രോപ്പർട്ടി. എൻ സി സീറോ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സീറോ ഇൻടു എൻ സീറോ. സീറോ ഫാക്ടോറിയൽ വൺ ആണെന്ന് അറിയാം, സോ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ വൺ ടു എൻ മൈനസ് സീറോ ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു വൺ. സോ എൻ സി സീറോ എപ്പോഴും രണ്ടാമത്തെ പ്രോപ്പർട്ടി എൻ സി എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതിന് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ എൻ മൈനസ് എൻ ഈസ് സീറോ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഈസ് ആക്ച്വലി. So NC0 is 1, next is NCN is 1. 3
NC N minus R. This should be equal to N in the bagage N minus R in the lawyer. N factorial divided by R in the bagage and dana N minus R factorial into N minus R factorial. This should be equal to N factorial divided by N minus R factorial. But a minus R to the combole minus N agum. E minus N plus N cancel epo minus to minus N plus R. So this becomes plus R factorial. So this should be equal to N factorial divided by R factorial into N minus R factorial. This is namaka NC R than either. Adava NC N minus R. NCR actually same ana. Idana adita property. Okay. Adita nalamata property. Ada yelupana. Within no note the vacanum. Nalata property. NCR plus NCR minus 1 be to N plus 1 CR. The note the candarana. Simple item. NCR equation, NCR minus 1 equation, simplify say that, it is the answer. First property, if NCX is equal to NCY, then either X is equal to Y or X plus Y is equal to N. The author can the important property on NCX NCY equal angle only X is equal to Y item and X plus Y is equal to the reason is that N minus R a podium same idiom. Okay, up NCX NCY same angle Y should be equal to this Y should be equal to N minus X idiom. Okay, about N is equal to N diagram X plus Y. That's it. So these are the important properties of CR. So in the same way, I will discuss some problems. Any doubts? Doubt on doubts. Then I'm going to cut another time. Okay. The first question: in how many ways? Committee of five members can be selected from a committee of five members can be selected from six men and five women. Six and five consisting of three men and two women. So, note up again. In how many ways a committee of five members can be selected from six men and five women consisting of three men and two women? We have to select the position.
രണ്ട് സ്ത്രീകളെയും സെലക്ട് ചെയ്യാം. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു സെലക്ട് ത്രീ മെൻ ഫ്രം എ പോസിബിൾ സിക്സ് ആൻഡ് സെലക്ട് ടു വുമൻ from a possible five. നമുക്ക് ആ പൊസിഷനിൽ നിന്ന് മൂന്ന് പുരുഷന്മാരെയും അഞ്ച് സ്ത്രീകളിൽ നിന്ന് രണ്ട് സ്ത്രീകളെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തിങ് ആറ് പുരുഷന്മാരിൽ നിന്ന് മൂന്ന് പുരുഷന്മാരെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് ഇവിടെ എൻ ഈസ്ഇക്വൽ ടു സിക്സ് ആണ്, ആറ് ഈസ്ഇക്വൽ ടു ത്രീ ആണ്. സോ ആറ് എൻ ഒബ്ജക്റ്റിൽ നിന്ന് ആറ് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് സിക്സ് ഒബ്ജക്ട്സ് എന്ന് ത്രീ ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി സിക്സ് സി ത്രീ. ഓക്കെ, അടുത്ത അഞ്ച് സ്ത്രീകളിൽ നിന്ന് രണ്ട് സ്ത്രീകളെ സെലക്ട് ചെയ്യണം. അവിടെ എൻ ഈസ്ഇക്വൽ ടു ഫൈവ് ആണ്, ആർ ഈസ്ഇക്വൽ ടു ടു ആണ്. സോ ഫൈവ് ഒബ്ജക്ട്സിൽ നിന്ന് രണ്ട് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം, അതിന്റെ നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി ഫൈവ് സി ടു. സോ ആദ്യം പൊസിഷൻമാരെ സെലക്ട് ചെയ്തു, പിന്നീട് സ്ത്രീകളെ സെലക്ട് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റി ബൈ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ ഈസ് സിക്സ് സി ത്രീ ടൈംസ് ഫൈവ് സി ടു. മനസ്സിലായിരുന്നു? നിങ്ങൾ ദയവായിട്ട് സിക്സ് സി ത്രീ ടൈംസ് ഫൈവ് സി ടു എന്ന് മാത്രം എഴുതി വെക്കരുത്, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അല്ലാതെ കണ്ടുപിടിക്കുക. സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ത്രീ ഫാക്ടോറിയൽ സിക്സ് മൈനസ് ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 factorial into 5 minus 3 factorial. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനൽ ആൻസർ തന്നെ എഴുതണം. ഇങ്ങനെ മാത്രമായിട്ട് എഴുതരുത്. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക്. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ചോദ്യലക്ഷ്മി. സേതുലക്ഷ്മി സേതുലക്ഷ്മി സംശയമുണ്ടോ? ലക്ഷ്മി ഓക്കെ ഓക്കെ, കേട്ടു 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 കേട്ടു. ഞാൻ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ പറയാണേ, അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്. ഇൻ ഹൗ മെനി വേസ് can ever be chosen, in how many ways can a cricket 11 be chosen out of a batch of 15 students or 15 players if there is no restriction? A particular player is always chosen. A particular player is never chosen.
ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഒരു ക്രിക്കറ്റ് ടീമിനായിട്ട് 11 പേരെ സെലക്ട് ചെയ്യാം. സോ വി ഹാവ് ടു ചൂസ് ഓർ സെലക്ട് 11 മെമ്പേഴ്സ്. എത്ര പേരിൽ നിന്ന്? 15 പേരിൽ നിന്ന്. ഒരു കണ്ടീഷൻ ഇല്ല. അതായത് നമുക്ക് ആദ്യത്തെ കേസ് നമ്മൾ ചെയ്യേണ്ട 15 പേരെ ചൂസ് ചെയ്യാം. 15 പേരിൽ നിന്ന് 11 പേരെ ചൂസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് ആക്ച്വലി 15C11. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 15C11 വിച്ച് ഈസ് ഈക്വൽ ടു 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ ഇൻറ്റു 15 മൈനസ് 11 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 15 ഫാക്ടോറിയലിനെ 15 × 14 × 13 × 12 × 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ വീതം ക്യാൻസൽ കളയുമ്പോൾ ആൻസർ 15 × 14 × 13 × 12 / 4 ഫാക്ടോറിയൽ. സോ ഒരു റെസ്ട്രിക്ഷനും ഇല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഭാഗം, എ പർട്ടിക്കുലർ പ്ലെയർ ഈസ് ഓൾവേസ് ചൂസൺ. അതായത് രണ്ടാമത്തെ കേസിൽ നമുക്ക് ടോട്ടൽ 15 പേരുണ്ട്, ടോട്ടൽ 15 പേരുണ്ട്, 15 സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലെയറിനെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് ബാക്കി 10 പേരെ മാത്രം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ടോട്ടൽ 15 ആയിരുന്നു, ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇനി ബാക്കി 14 പേരിൽ നിന്ന് 10 പേരെ മാത്രം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി ചോസൺ എ പർട്ടിക്കുലർ പ്ലെയർ. ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ next we have to choose 10 players from a possible 40. already bench il ninnu oraala select cheythu kaniju, ini baaki ullathu 14 pere, ini baaki etha position 10 position. appo 14 pere il ninnu 10 pere select cheyana. 10 പേരെ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് ഫേസ് ഈസ് ആക്ച്വലി 14C10, വിച്ച് ഈസ് ഈക്വൽ ടു 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 14 − 10 ഫാക്ടോറിയൽ, വിച്ച് ഈസ് ഈക്വൽ ടു 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഓക്കെ, അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെഴുത്. ഇപ്പൊ രണ്ടാമത്തെ കേസ്, ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ ചൂസ് ചെയ്ത് ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ചെയ്ത് കഴിഞ്ഞ നമ്പർ ഓഫ് ഫേസ് ആണ് ഇതാണ്. മൂന്നാമത്തെ പാർട്ട്, എ പർട്ടിക്കുലർ പ്ലെയർ ഈസ് നമ്പർ ചൂസൺ. അതായത് മൂന്നാമത്തെ കേസിൽ ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ ഒരിക്കലും ചൂസ് ചെയ്യുന്നില്ല. ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ പ്ലെയറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടുത്ത കേസ്. ഒരു പ്ലെയറെ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കിനി 11 പേരെ ചൂസ് ചെയ്യണം. ഒരു പ്ലെയറിനെ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, ടോട്ടൽ 15 പേരുണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നു, ഒരാളെ നമ്മൾ മാറ്റി നിർത്തി. സോ ബാക്കി റിമെയിൻ ചെയ്യുന്നത് 14 പേരാണ്. 14 പേരെ നമുക്ക് എന്ത് ചെയ്യണം, 11 പേരെ ചൂസ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ഓൾറെഡി നെഗ്ലക്റ്റഡ് 1 പ്ലെയർ. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നൗ we have to choose 11 players. total 15 per undayirunnu, oraale maatti nirthi baaki 14 per from a possible 11. possible 11 alla 14, 14 per il namukku 15 per select cheyanu. 14 per il 15 per select cheyulla number of faces is actually 14C11 aanu. And the answer 14 factorial divided by 11 factorial 14 minus 11 factorial is equal to 14 factorial divided by 11 factorial into 3 factorial.
സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സംശയമുണ്ടോ? നവ്യ, നവ്യ ബിനോയ്, നവ്യ ബിനോയ്, ഹലോ സാർ. നവ്യ മനസ്സിലായോ? മനസ്സിലായോ? സംശയമുണ്ടോ? ഇല്ല, മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ. നീരജ, 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 രമേഷ്, നീരജ, ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തെ മൂവ് ചെയ്യാണ്. ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് രണ്ട് എക്സാമ്പിൾ കൂടെ, രണ്ട് എക്സസൈസ് പ്രോബ്ലംസ് കൂടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. A question paper has two parts. Part A and Part B. Each containing 10 questions. If the student has to choose 8 from Part A and 5 from Part B, in how many ways can he choose the questions? രണ്ട് പാർട്ട് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. ഓരോ പാർട്ടിന്റെ അകത്തും 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ പാർട്ട് എയ്ക്കകത്ത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്, പാർട്ട് ബിക്കകത്തും 10 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ പാർട്ട് എയ്ക്കകത്ത് കുട്ടിക്ക് 8 ക്വസ്റ്റ്യൻ എഴുതണം, പാർട്ട് ബിക്കകത്ത് 5 ക്വസ്റ്റ്യൻ എഴുതണം. സോ എത്ര ഡിഫറൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചൂസ് ചെയ്യാൻ എത്ര ഡിഫറൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. പാർട്ട് എയ്ക്കകത്ത് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്, വി ഹാവ് ടു ചൂസ് 8. പാർട്ട് ബിക്കകത്ത് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്, വി ഹാവ് ടു ചൂസ് 5. ആദ്യം പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ടാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്നത് സങ്കല്പിക്കും. സോ 10 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യണം. 10 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ് 10 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് ഇസ് ആക്ച്വലി 10C8 ആണ്. ഓക്കെ, അടുത്ത പാർട്ട് ബിക്ക് അകത്തെ 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് ഇസ് ആക്ച്വലി 10C5. ഓക്കെ, ആദ്യം പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ടാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത്. സോ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് 10C8 × 10C5. ദയവായിട്ട് സിംപ്ലിഫൈ ചെയ്ത് This is 10 factorial divided by 8 factorial into 10 minus 8, which is 2 factorial. Into this is 10 factorial divided by 5 factorial into 10 minus 8, which is 5 factorial. Simplify the data. Answer. Answer. I'll give you
I'll give you some questions. Yani question de yanjate questions dot questions link kittana madiyo nittu baaki question assignment ayi thanna madiyo. നമ്മൾ ഒരു മണിക്കൂർ കൂടുതൽ എടുത്തത് അതുകൊണ്ടാണ് ഒരുപാട് മണിക്കൂർ ലൈവ് ലെക്ചർ എടുക്കുന്നതിനോട് എനിക്കൊരു ചെറിയ താല്പര്യക്കുറവുണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് ടു മച്ച് ടൈറിംഗ് ഫോർ യു. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ കുറേ ക്ലാസ് കിട്ടുകയാണ് അതുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, ക്യാൻ ഷെയർ യുവർ ഒപ്പീനിയൻസ്. എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും പറഞ്ഞില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ എല്ലാം ത്രൂഔട്ട് വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പി ഡി എഫ് ആക്കി നിങ്ങൾക്ക് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, അതർവൈസ് യു ക്യാൻ സ്റ്റോപ്പ് ദി. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ബാക്കിയുള്ള ഞാൻ ക്ലാസ് ഇട്ടാൽ മതിയോ? ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിടുമോ? ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടാൽ മതിയോ? ഓക്കെ, നമുക്ക് ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇത് തീർത്തുതരാം. നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടിയത് ഓക്കെ. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. നാളെ ആണെങ്കിൽ ലൈവ് സെഷൻ നടത്താം, ഇല്ലെങ്കിൽ ഞാൻ ലൈവ് സെഷൻ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അറിയിച്ചേക്കാം, ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് വീഡിയോസ് ഉണ്ടാക്കിത്തരാം. ഇന്ന് ഈ വീഡിയോസ് നാളെ രാവിലെ ഞാൻ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.